നമസ്കാരം. ജസ്റ്റിൻ ട്രൂഡോ ഇനി അധിക ദിവസം കാനഡയുടെ പ്രധാനമന്ത്രി പദവിയിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇനി ട്രൂഡോയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമാണ്. ഇവിടെ ഇലോൺ മസ്ക് ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിനും ഡൊണാൾഡ് ട്രംപിനുമിടയിൽ പ്രധാന വ്യത്യാസം ഇലോൺ മസ്ക് എന്ന അതിസമ്പന്നനായ വ്യക്തിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു. ഒരു പരിധിവരെ ഇക്കാര്യത്തിൽ ഒരു തർക്കത്തിന് ഇടയില്ല എന്നത് വ്യക്തമാണ്. കാരണം തിരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെ മസ്കിനെ കുറിച്ച് ട്രംപ് പറഞ്ഞ വാക്കുകൾ ഇതിനെ സാധൂകരിക്കുന്നതാണ്. എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളിലെ ഇടപെടൽ മസ്ക് അവിടെ നിർത്തുന്നില്ല. ഇപ്പോഴതാ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാവി എന്താകുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് ഇലോൺ മസ്ക്. ഇപ്പോൾ തന്റെ സ്വന്തം മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു യൂസറുടെ ട്വീറ്റിന് മറുപടി നൽകുകയായിരുന്നു ഇലോൺ മസ്ക്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജസ്റ്റിൻ ട്രൂഡോ തോൽക്കുമെന്നായിരുന്നു മസ്ക് പ്രവചിച്ചത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പുറത്താകും എന്നായിരുന്നു മസ്ക് നൽകിയ മറുപടി. US തെരഞ്ഞെടുപ്പിലെ മസ്കിന്റെ ഇടപെടൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതിനിടയിലാണ് കനഡയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്റെ അഭിപ്രായം മസ്ക് പെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ട്രൂഡോയ്ക്കും കൂട്ടർക്കും ഒട്ടും ആശാവഹമല്ല എന്ന് തന്നെയാണ് കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. കനേഡിയയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിയറി പോൾവേറിന്റെ കനേഡിയൻ പാർട്ടിയും ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും ട്രൂഡോയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ആശങ്കകൾ നിലനിൽക്കുന്നതിനിടയിലാണ് മത്സരം തുടങ്ങുന്നതിന് മുമ്പേ മസ്ക് തോൽവി പ്രവചിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നേരത്തെയും കനേഡിയൻ സർക്കാരിന്റെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കുമെതിരെ ആഞ്ഞടിച്ച വ്യക്തി കൂടിയാണ് ഇലോൺ മസ്ക് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ ട്രൂഡോ സർക്കാർ നടത്തുന്ന കടന്നുകയറ്റം മുമ്പും മസ്ക് എതിർത്തിരുന്നു ശക്തമായ രീതിയിൽ, ശക്തമായ ഭാഷയിൽ തന്നെ. ഇതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പിൽ ട്രൂഡോ സർക്കാർ നിലം പൊത്തുമെന്ന് ടെസ്ല CEO കൂടിയായ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. നിലവിൽ ഇന്ത്യയുമായി നല്ല ബന്ധത്തിലല്ല കാനഡ എന്നതും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. ഹർദീപ് സിംഗ് നിജാർ വധവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിരന്തരം ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാനഡയുമായി നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു ശക്തമായ രീതിയിൽ തന്നെ. അതുകൊണ്ട് തന്നെയാണ് മസ്കിന്റെ പ്രവചനം ഇന്ത്യക്ക് വലിയ ആശ്വാസമാണെന്ന് ആദ്യമേ പറഞ്ഞത്. കൂടാതെ ഇലോൺ മസ്കിന്റെ അഭിപ്രായ പ്രകടനത്തിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് എന്നാണ് വിലയിരുത്തൽ. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും തമ്മിലുള്ള ബന്ധവും അത്ര സുഖകരമല്ല എന്നതും വ്യക്തമാണ്. നേരത്തെ ട്രൂഡോയുടെ അമ്മയ്ക്ക് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഫിദൽ കാസ്ട്രോയുമായി ബന്ധമുണ്ടെന്നും ട്രംപ് ആരോപിച്ചിരുന്നു. ഇതിനുശേഷം ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ തോതിൽ ഒരു വിള്ളൽ തന്നെ വീഴുകയുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും, അതായത് അമേരിക്കയും കാനഡയും തമ്മിൽ നയതന്ത്രത്തിൽ പോലും വലിയ തോതിൽ ഒരു അകൽച്ച വന്നതും ഇലോൺ മസ്ക് തെളിവായി തന്നെ അത് വെളിപ്പെടുത്തിയ കാര്യം തന്നെയാണ്.